സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡൽഹി. ഡൽഹിയെക്കുറിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് ഡൽഹി. ഡൽഹി സത്യത്തിലൊരു സംസ്ഥാനമല്ല, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. എങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരുവിധ എല്ലാ പവറും ഡൽഹിക്കുണ്ട്. ഡൽഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേയൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഡൽഹിയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 1956 നവംബർ 1st ഡൽഹിയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത്. നമുക്ക് ഡൽഹിയുടെ അടിസ്ഥാന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. 11,297 ചതുരശ്ര കിലോമീറ്ററിൽ എന്ന നിരക്കിലാണ് ഇവിടുത്തെ ജനസാന്ദ്രത. ഡൽഹിയുടെ തലസ്ഥാനവും ഹൈക്കോടതിയും സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഔദ്യോഗിക മൃഗമാണ് നീൽഗായ് അഥവാ ബ്ലൂ ബുൾ. ഓർമ്മിച്ച് വെക്കുക, ഡൽഹിയുടെ ഔദ്യോഗിക മൃഗമാണ് നീൽഗായ് എന്നറിയപ്പെടുന്ന ബ്ലൂ ബുൾ. ഡൽഹിയുടെ ഔദ്യോഗിക പക്ഷിയാണ് അങ്ങാടിക്കുരുവി അഥവാ ഹൗസ് പാരോ. ഓർമ്മിച്ച് വെക്കുക, ഡൽഹിയുടെ ഔദ്യോഗിക പക്ഷിയാണ് അങ്ങാടിക്കുരുവി അഥവാ ഹൗസ് പാരോ. ഇനി നമുക്ക് ഡൽഹിയുടെ പ്രധാന പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശവും അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശവും ഡൽഹിയാണ്. സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേയൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ആദ്യത്തെ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലമാണ് ഡൽഹി. വർഷം 1951. ഓർമ്മിച്ച് വെക്കുക, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ഗെയിംസ് നടന്ന സ്ഥലമാണ് 1951 ഡൽഹിയിൽ. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നതും ഡൽഹിയിലാണ്. ഓർമ്മിക്കുക, 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നതും ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്നത് ഡൽഹിയാണ്. ഓർമ്മിച്ച് വെക്കുക, ഡൽഹിയെ നമ്മൾ സംസ്ഥാനം എന്ന രീതിയിൽ എണ്ണുകയില്ല, എന്നിരുന്നാലും ഒരു സംസ്ഥാനം പോലെ തന്നെയാണ് ഡൽഹി. ഓർമ്മിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയത് ഡൽഹിയിലാണ്. ഒന്നിലധികം ലോക്സഭാ അംഗങ്ങളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. അതേപോലെ ഒന്നിലധികം രാജ്യസഭാ അംഗങ്ങളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശവും ഡൽഹിയാണ്. ഡൽഹിയിൽ 11 ജില്ലകളുണ്ട്. ഇതിനെല്ലാം കൂടി 3 രാജ്യസഭാ സീറ്റുകളും 7 ലോക്സഭാ മണ്ഡലങ്ങളുമുണ്ട്. അതേപോലെ 70 നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയ വർഷമാണ് 1992. ഓർമ്മിക്കുക, കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയ വർഷമാണ് 1992. 1991 69 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത്. യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക, യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയുടെ പഴയകാല നാമമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. ഓർമ്മിക്കുക,
ഡൽഹിയുടെ പഴയകാല നാമമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. കൂട്ടുകാരെ, ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എൻ്റെ ഉച്ചാരണം ഇത്ര ശരിയല്ല, എനിക്ക് ചില കുഴപ്പങ്ങളുണ്ട് ആ കാര്യത്തിൽ. എൻ്റെ പരമാവധി എനിക്കാവുന്ന തരത്തിൽ എൻ്റെ ഉച്ചാരണം ശരിയാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഉച്ചാരണത്തിൽ പിഴവ് വരികയാണെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ച വർഷമാണ് 1911. ഓർമ്മിക്കുക, ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചത് 1911. ഡൽഹി ദർബാർ ചടങ്ങിൽ വച്ച് ന്യൂഡൽഹി നഗരത്തിൻ്റെ തറക്കല്ലിട്ട രാജാവാണ് ജോർജ് അഞ്ചാമൻ. ഓർമ്മിക്കുക, ഡൽഹി ദർബാർ ചടങ്ങിൽ വച്ച് ന്യൂഡൽഹി നഗരത്തിൻ്റെ തറക്കല്ലിട്ട രാജാവാണ് ജോർജ് അഞ്ചാമൻ. ന്യൂഡൽഹിയുടെ ശില്പികളാണ് സർ എഡ്വിൻ ലൂട്ടിൻസും അതേപോലെ സർ ഹെർബർട്ട് ബേക്കറും. ഓർമ്മിക്കുക, ന്യൂഡൽഹിയുടെ ശില്പികൾ എന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് സർ എഡ്വിൻ ലൂട്ടിൻസ് അതേപോലെ സർ ഹെർബർട്ട് ബേക്കർ. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഹുമയൂണിൻ്റെയും റസിയ സുൽത്താനയുടെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് മോറിസ് നഗർ. ഇത് ന്യൂഡൽഹിയിലാണ്. ഓർമ്മിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ന്യൂഡൽഹിയിലെ മോറിസ് നഗർ. ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഓർമ്മിക്കുക, ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. നമ്മൾക്കെല്ലാവർക്കും അറിയാം തറൈൻ യുദ്ധത്തെക്കുറിച്ചിട്ട്. ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷമാണ് 1192. ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് രണ്ടാം തറൈൻ യുദ്ധം 1792. ഓർമ്മിക്കുക, രണ്ടാം തറൈൻ യുദ്ധമാണ് ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം, വർഷം 1792. തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ഡൽഹി സുൽത്താനായിരുന്നു ഇൽത്തുമിഷ്. ഓർമ്മിക്കുക, തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. തുഗ്ലക്കാബാദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഓർമ്മിക്കുക, തുഗ്ലക്കാബാദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷാണ്. ഇതേപോലെ ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. ഓർമ്മിക്കുക, ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. സിഖുകാരുടെ ആരാധനാലയങ്ങളിൽ ഒന്നായ ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഓർമ്മിക്കുക, സിഖുകാരുടെ ആരാധനാലയങ്ങളിലൊന്നായ ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഓർമ്മിക്കുക, കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കൂട്ടുകാരെ, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഈ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം തുടങ്ങിയതാര്, നിർമ്മാണം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ആര്, ഇതൊക്കെ സാധാരണ PSC ചോദിക്കാറുള്ള ചോദ്യമാണ്, ഓർത്തു വെക്കുക. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ വ്യക്തിയാണ് ഇൽത്തുമിഷ്. തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്കാണ്, അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിക് മിനാരമാണ് കുത്തബ് മിനാർ. ഓർമ്മിക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിക് മിനാരമാണ് കുത്തബ് മിനാർ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ മകൾ ജഹന്നാര നിർമ്മിച്ച
വ്യാപാര കേന്ദ്രമാണ് ചാന്ദിനി ചൗക്ക്. ഓർമ്മിക്കുക, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകൾ ജഹന്നാര നിർമ്മിച്ച വ്യാപാര കേന്ദ്രമാണ് ചാന്ദിനി ചൗക്ക്. ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക്. ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഊർജ സംരക്ഷണത്തിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച മെട്രോ സിസ്റ്റമാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അഥവാ DMRC. ഓർമ്മിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഊർജ സംരക്ഷണത്തിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച മെട്രോ സിസ്റ്റമാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അഥവാ DMRC. ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വധിച്ച സ്ഥലമാണ് ബിർള ഹൗസ്. ഇത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി വിമാനത്താവളം അഥവാ പാലം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഓർമ്മിച്ചു വെക്കുക, ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നതും ഡൽഹിയിലാണ്. ഡൽഹി ജുമാ മസ്ജിദാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി. ഇന്ത്യൻ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചാണക്യപുരി. ഓർക്കുക, ഇന്ത്യൻ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചാണക്യപുരി, ഡൽഹി. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലെ സ്ഥലമാണ് റൈസിന ഹിൽസ്. ഓർമ്മിക്കുക, രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് റൈസിന ഹിൽസ്, ഡൽഹി. രാഷ്ട്രപതി ഭവൻ്റെ ശില്പിയാണ് എഡ്വിൻ ലൂട്ടിൻസ്. എല്ലാവരും ഓർത്ത് വെക്കുക, രാഷ്ട്രപതി ഭവൻ്റെ ശില്പിയാണ് എഡ്വിൻ ലൂട്ടിൻസ്. തുരുമ്പിക്കാത്ത അത്ഭുതം എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ഇരുമ്പ് തൂണുകളാണ്. ഓർമ്മിക്കുക, തുരുമ്പിക്കാത്ത അത്ഭുതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡൽഹിയിലെ ഇരുമ്പ് തൂണുകളാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. മെഹ്റൗളി ആർക്കിയോളജിക്കൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഓർമ്മിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഇതിൻ്റെ പേരാണ് മെഹ്റൗളി ആർക്കിയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസം ആരംഭിച്ച സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല. ഒന്നുകൂടി ഓർമ്മിക്കുക, ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസം ആരംഭിച്ച സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സ്ഥലമാണ് ഡൽഹി. ഓർത്ത് വെക്കുക, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് ഡൽഹിയിലാണ്. ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വധിച്ച സ്ഥലവും ഡൽഹിയിലാണ്, ഡൽഹിയിലെ ബിർള ഹൗസ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഡൽഹിയിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെൻ്റ് നടന്ന സ്ഥലമാണ് ഡൽഹി. ഓർമ്മിക്കുക, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെൻ്റ് നടന്ന സ്ഥലമാണ് ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി പക്ഷികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി ആശുപത്രി സ്ഥാപിതമായ സ്ഥലവും ഡൽഹിയാണ്. 1857 വിപ്ലവം നയിച്ചത്, അതായത് വിപ്ലവം ഡൽഹിയിൽ നയിച്ചത് ജനറൽ ഭക്ത് ഖാനാണ്. ഓർമ്മിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. 1857 യുദ്ധം വിവിധ സ്ഥലങ്ങളിൽ അത് നയിച്ച നേതാക്കന്മാരെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൽഹിയിൽ 1857 വിപ്ലവം നയിച്ചത് ജനറൽ ഭക്ത് ഖാനാണ്. ഇന്ത്യയിൽ ആദ്യമായി CNG ബസ് ഓടിയ നഗരമാണ് ഡൽഹി. ഓർമ്മിക്കുക, ഇന്ത്യയിൽ ആദ്യമായി CNG ബസ് ഓടിയ നഗരമാണ് ഡൽഹി. ഡൽഹിയിലെ പ്രധാന സ്റ്റേഡിയങ്ങളാണ് ഫിറോഷാ കോട്ട്ല സ്റ്റേഡിയം, ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നിവ. ഓർമ്മിക്കുക, ഡൽഹിയിലെ പ്രധാന സ്റ്റേഡിയങ്ങളാണ് ഫിറോഷാ കോട്ട്ല സ്റ്റേഡിയം, ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നിവ.
ഇത്തരം കാര്യങ്ങളൊക്കെ പി എസ് സി സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. വിട്ടുകളയാതെ എല്ലാം ഓർമ്മിച്ച് വെച്ച് പഠിക്കുക. ഡൽഹി മെട്രോ ആരംഭിച്ച വർഷമാണ് 2022 ഡിസംബർ 25. ഓർമ്മിക്കുക, ഡൽഹി മെട്രോ ആരംഭിച്ച വർഷമാണ് 2022 ഡിസംബർ 25. ഡൽഹിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 239 AA. ഓർമ്മിക്കുക, ഡൽഹിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 239 AA. രാജ്യത്തിൻ്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്ന ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഓർമ്മിക്കുക, രാജ്യത്തിൻ്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്ന ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡൽഹി. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബാണ് ഡൽഹി. ഓർമ്മിക്കുക, ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബാണ് ഡൽഹി. കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരമാണ് ഡൽഹി. ഓർത്തു വയ്ക്കുക, കാർ ഫ്രീ ഡേ ആരംഭിച്ച ആദ്യ നഗരമാണ് ഡൽഹി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചർക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹിയിൽ. ഓർമ്മിക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചർക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹി. ഇനി നമുക്ക് ന്യൂഡൽഹിയുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിന്റുകൾ പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരവും ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലാദ്യത്തെ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരവും ന്യൂഡൽഹി തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരവും ന്യൂഡൽഹിയാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയിലാദ്യത്തെ പോസ്റ്റ് ഓഫീസ്, ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ബാങ്ക്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരവും ന്യൂഡൽഹി തന്നെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ന്യൂഡൽഹിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. ആ മ്യൂസിയങ്ങളൊക്കെ ഏതാണെന്ന് ഒന്ന് നോക്കുക. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളാണ് നാഷണൽ പോലീസ് മ്യൂസിയം ഡൽഹിയിലാണ്, നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, അതുപോലെ നാഷണൽ ചിൽഡ്രൻസ് മ്യൂസിയം, നാഷണൽ വാർ മെമ്മോറിയൽ മ്യൂസിയം, നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം, ഷങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം, നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം, സ്വതന്ത്ര സേനാനി മ്യൂസിയം, നാഷണൽ റെയിൽ മ്യൂസിയം, സക്കീർ ഹുസൈൻ മ്യൂസിയം, തിബറ്റ് ഹൗസ് മ്യൂസിയം എന്നിവ. ഒന്നുകൂടി ഓർമ്മിക്കുക, നാഷണൽ പോലീസ് മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, നാഷണൽ ചിൽഡ്രൻസ് മ്യൂസിയം, നാഷണൽ വാർ മെമ്മോറിയൽ മ്യൂസിയം, നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം, ഷങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം, നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം, സ്വതന്ത്ര സേനാനി മ്യൂസിയം, നാഷണൽ റെയിൽ മ്യൂസിയം, സക്കീർ ഹുസൈൻ മ്യൂസിയം, തിബറ്റ് ഹൗസ് മ്യൂസിയം എന്നിവ. ഇനി നമുക്ക് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട നിർമ്മിതികളും സ്ഥലങ്ങളും പരിചയപ്പെടാം. ചെങ്കോട്ട, കുത്തബ് മിനാർ, മോത്തി മസ്ജിദ്, തീൻമൂർത്തി ഭവൻ, ഗാന്ധി സ്മൃതി, ലോധി ഗാർഡൻസ്, ദിവാൻ ഇ ഖാസ്, നിർവാചൻ സദൻ, പുരാന കില, കാശ്മീരി ഗേറ്റ്, സൻസദ് ഭവൻ, ഇന്ത്യാ ഗേറ്റ്, ഖൂനി ദർവാസ, ഷെഹർഷാ ഗേറ്റ്, ചാന്ദിനി ചൗക്ക്, ലോട്ടസ് ടെമ്പിൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഒന്നുകൂടി ഓർക്കുക, ചെങ്കോട്ട, കുത്തബ് മിനാർ, മോത്തി മസ്ജിദ്, തീൻമൂർത്തി ഭവൻ, ഗാന്ധി സ്മൃതി, ലോധി ഗാർഡൻസ്, ദിവാൻ ഇ ഖാസ്, നിർവാചൻ സദൻ, പുരാന കില, കാശ്മീരി ഗേറ്റ്, സൻസദ് ഭവൻ, ഇന്ത്യാ ഗേറ്റ്, ഖൂനി ദർവാസ, ഷെഹർഷാ ഗേറ്റ്, ചാന്ദിനി ചൗക്ക്, ലോട്ടസ് ടെമ്പിൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇനി നമുക്ക്
ഡൽഹിയിലെ ആസ്ഥാന മന്ദിരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാനവ് അധികാർ ഭവൻ, ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണ്. ഓർക്കുക, മാനവ് അധികാർ ഭവൻ ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണ്. അടുത്തത് ആഗസ്റ്റ് കാന്ത്രി ഭവൻ, വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണിത്. ഓർക്കുക, ആഗസ്റ്റ് കാന്ത്രി ഭവൻ ഇത് വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണ്. അടുത്തത് മാണ്ഡി ഹൗസ്, ദൂരദർശൻ്റെ ആസ്ഥാനമാണ് ഡൽഹിയിലെ മാണ്ഡി ഹൗസ്. അടുത്തതാണ് ബറോഡ ഹൗസ്. ഓർക്കുക, നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ഡൽഹിയിലെ ബറോഡ ഹൗസ്. ഓർക്കുക, നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ഡൽഹിയിലെ ബറോഡ ഹൗസ്. അടുത്തതാണ് രവീന്ദ്ര ഭവൻ, സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനമാണിത്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. ഒന്നുകൂടി ഓർക്കുക, സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ രവീന്ദ്ര ഭവനിലാണ്. അടുത്തത് നമ്മൾ മുമ്പേ പഠിച്ചതാണ് നിർവാചൻ സദൻ. ഓർമ്മിക്കുക, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനമാണ് നിർവാചൻ സദൻ. ഒന്നുകൂടി ഓർക്കുക, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനമാണ് ഡൽഹിയിലെ നിർവാചൻ സദൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൽഹിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു ബുക്ക് നോക്കിയിട്ടാണ് പഠിക്കുന്നതാണ്. എങ്കിലും ഒരു തവണ മാത്രം ഞാനിവിടെ പ്രധാനമായിട്ട് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്ഥാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി, സെൻ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നോർത്തേൺ റെയിൽവേ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ PTI, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, നാഷണൽ ഡിഫൻസ് കോളേജ്, നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ഒന്നുകൂടി ഓർമ്മിക്കുക, ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി, സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നോർത്തേൺ റെയിൽവേ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ PTI, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, നാഷണൽ ഡിഫൻസ് കോളേജ്, നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന അന്ത്യവിശ്രമ സ്ഥലങ്ങളാണ്. ഒരുപാട് മഹാന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ഓർമ്മിക്കുക, മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ഓർത്തിരിക്കുക,
ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്. ഓർമ്മിക്കുക, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തിസ്ഥൽ. ഓർമ്മിക്കുക, ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തിസ്ഥൽ. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി. ഓർമ്മിക്കുക, രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി. ചരൺ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻഘട്ട്. ഓർമ്മിക്കുക, ചരൺ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻഘട്ട്. ഗാനി സെയിൽ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാസ്ഥൽ. ഓർമ്മിക്കുക, ഗാനി സെയിൽ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാസ്ഥൽ. ചന്ദ്രശേഖർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ജനനായക് സ്ഥൽ. ഓർമ്മിക്കുക, ചന്ദ്രശേഖർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ജനനായക് സ്ഥൽ. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ജഗ്ജീവൻ റാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് സമതാസ്ഥൽ. ഓർക്കുക, സമതാസ്ഥലിലാണ് ജഗ്ജീവൻ റാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർമ്മഭൂമി. ഓർമ്മിക്കുക, ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർമ്മഭൂമി. ഡൽഹിയുമായി ബന്ധപ്പെട്ട് വരുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില പോയിൻ്റുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹംപിയിലാണ്. ഓർത്തു വയ്ക്കുക, ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹംപിയിലാണ്. ഇതേപോലെ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ടാക്കുന്ന ഒരു പോയിൻ്റാണിത്. ഓർത്തു വയ്ക്കുക, ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതുപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓർക്കുക, ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് മുംബൈയിലാണ്. ഓർക്കുക, ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം പി എസ് സി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്, അല്ലെങ്കിൽ എത്രയും ചെറിയ നമ്മൾ നിസ്സാരമായി കാണുന്ന ഏതൊക്കെ പോയിൻ്റുകൾ പോലും ചോദ്യത്തിൽ വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ള 2018 നടന്ന പരീക്ഷയിൽ നിന്നാണ്. അടുത്ത ചോദ്യം ഇതാണ്, ലക്ഷദ്വീപിൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം മലയാളമാണ്. ഇത് ചോദിച്ചിരിക്കുന്ന പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2018 എക്സ് സർവീസ് മാനു വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയിൽ നിന്നാണ് ഇത് ചോദിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്, മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു? ഉത്തരം ഫ്രാൻസാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് മുകളിൽ പറഞ്ഞ സെയിം പരീക്ഷയിൽ നിന്ന് തന്നെയാണ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഫോർ എക്സ് സർവീസ് മാൻ 2018 നടന്ന പരീക്ഷ. അടുത്തത്, താഴെ പറയുന്നവയിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് യാനം, മാഹി, ദാമൻ, പോണ്ടിച്ചേരി എന്നിവ. ഉത്തരം ദാമനാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് ആയ എന്ന പരീക്ഷയിൽ നിന്നാണ്. അടുത്തത്, 2018 വുമൺ പോലീസ് കോൺസ്റ്റബിൾ എന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2018 സെയിം ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെയാണ്, പിറ്റി ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്
എവിടെയാണ്? ഉത്തരം ലക്ഷദ്വീപാണ്. ഓർക്കുക, ചോദ്യം ഇതാണ്, പിറ്റി ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ലക്ഷദ്വീപ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ നോക്കുക, ഇതിൽ ഇപ്പോൾ ഇത് കേന്ദ്രഭരണ പ്രദേശം മുമ്പ് ആരുടെ അധീനതയിലായിരുന്നു, അതുപോലെ അവിടുത്തെ ഭാഷ, പിന്നെ പ്രത്യേകിച്ചുള്ള ഒരു സ്ഥാപനം, അതേപോലെ തന്നെ ബേർഡ് സാങ്ച്വറി തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. പിന്നൊരു കാര്യം, ഒരു ബുക്കിൽ ഉണ്ടാകുന്ന കാര്യമായിരിക്കില്ല മറ്റൊരു ബുക്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടോ അതിലധികമോ റാങ്ക് ഫയലുകൾ സെർച്ച് ചെയ്താൽ മാത്രമേ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള എല്ലാ പോയിൻറ്റുകളും നമുക്ക് ലഭിക്കൂ. ഇതിൽ തന്നെ നോക്കാം, ഞാൻ ഡൽഹിയുമായി പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഡൽഹിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്ഥാപന ആസ്ഥാനങ്ങളിൽ, അതുപോലെ തന്നെ കാര്യങ്ങളിലൊന്നും ഈ ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. അപ്പോൾ നമ്മൾ ഒറ്റൊരു റാങ്ക് ഫയലിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യവും പഠിക്കാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ എനിക്കുള്ളത്, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാങ്ക് ഫയലിൽ കാണുന്ന ഫാക്റ്റ് അത് കുറച്ച് ആൾക്കാർക്ക് കേട്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ വായിച്ചു തരിക എന്നത് മാത്രമാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലാതെ ഇതൊക്കെ പഠിച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ആ തെറ്റ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. 100 ശരിയുത്തരങ്ങൾ പറഞ്ഞു തന്നിട്ട് അതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരം തെറ്റായി കഴിഞ്ഞാൽ പോലും ജനങ്ങൾ വിമർശിക്കാം. അത് നിങ്ങൾക്കുള്ള അധികാരമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ വിമർശിക്കുമ്പോൾ ആ വിമർശിക്കുന്ന രീതിയിൽ നമ്മൾക്കൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ വിമർശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തരുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഇത് നിർത്തിപ്പോയിക്കൂടെ, താനിതിനെ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുന്ന, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ഇനി തുടർന്ന് വീട് ചെയ്യണ്ട എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അധികമൊന്നും പറയുന്നില്ല.